ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് 1998 റൊമാൻസ് ഫാൻറ്റസിയായ വാട്ട് ഡ്രീംസ് മേ കം എന്ന മൂവിയാണ്. ഒരു വെക്കേഷൻ സമയത്ത് സ്വിറ്റ്സർലാൻഡിൽ ഡോക്ടർ ക്രിസ് നീൽസൺ ആർട്ടിസ്റ്റായ ആനി കോളിൻസിനെ തൻ്റെ വഞ്ചികൾ ഒന്നിച്ചിരിക്കുമ്പോൾ കണ്ടുമുട്ടുന്നു. ആനി തൻ്റെ സാൻഡ്വിച്ച് ക്രിസുമായി ഷെയർ ചെയ്യാൻ തീരുമാനിക്കുന്നു. അവരങ്ങനെ ആ ദിവസം ഒരുമിച്ച് ചിലവഴിച്ചു. അധികകാലം കഴിയുന്നതിന് മുൻപ് തന്നെ അവർ പ്രണയത്തിലായി വിവാഹം ചെയ്യുകയും അവരുടെ മനോഹരമായ ജീവിതത്തിൽ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളും ജനിക്കും, ഇയാനും മറിയയും. അവർ ടീനേജേഴ്സ് ആയപ്പോഴാണ് അവരുടെ കുടുംബത്തിൽ ആദ്യമായി അപകടം സംഭവിച്ചത്. സ്കൂളിൽ കൊണ്ടുപോകുന്ന വാൻ ഇടിക്കുകയും അവർ രണ്ടുപേർ മരണപ്പെടുകയും ചെയ്യും. 4 വർഷങ്ങൾക്ക് ശേഷം ക്രിസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയം ആനിയുടെ കോൾ വരുന്നു. താൻ ആർട്ട് ഗാലറി ഓപ്പനിങ്ങിന് വാങ്ങിയ ചില ആർട്ട് പീസസ് ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞ് വിഷമത്തിലായിരുന്നു അവൾ. കാരണം ഇന്ന് അവരുടെ ഡബിൾ ഡി ആനിവേഴ്സറി ആണ്. അവൾ വർക്കിൽ ഇരിക്കേണ്ടി വന്നാൽ അത് റൂയിനാകുമോ എന്ന വിഷമം. ക്രിസിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒന്നാണ് ആനിയുടെ പെയിൻറ്റിങ്സ്. അവൻ്റെ ഡ്രോവേഴ്സിൽ ആനി വരച്ച ഒരുപാട് ചിത്രങ്ങൾ അവൻ സൂക്ഷിച്ചിരുന്നു. ആനിയോട് മിസ്സിംഗ് സ്പോട്ടുകളിൽ ഈ പെയിൻറ്റിങ്ങുകൾ വെക്കാനായി ഐഡിയ കൊടുക്കും. വർക്കിന് ശേഷം എന്തായാലും ഗാലറിയിൽ വെക്കാനുള്ള റിയൽ പെയിൻറ്റിങ്സ് എത്തിക്കാമെന്നവൻ വാക്കു നൽകും. തിരികെ രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ മഴ കാരണം ടണലിൽ വെച്ച് ചില കാറുകൾ ക്രാഷായി. തക്ക സമയത്ത് ക്രിസ് ബ്രേക്ക് ഇട്ടതിനാൽ അവന് കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല. താൻ ഡോക്ടറായിരുന്നതിനാൽ അവിടെ പരിക്കേറ്റ ആളുകളെ ഉപേക്ഷിച്ച് തിരികെ വീട്ടിൽ പോകാൻ ക്രിസിന് തോന്നിയില്ല. കാറിൽ നിന്നിറങ്ങി ആളുകളെ സഹായിക്കാൻ നേരം നിർഭാഗ്യവശാൽ ഒരു കാറ് വന്ന് ക്രിസിൻ്റെ മുകളിൽ വീഴുകയും പെട്ടെന്ന് തന്നെ ക്രിസ് മരണപ്പെടുകയും ചെയ്തു. കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ തന്നെ അവൻ്റെ ആത്മാവ് വായുവിൽ പൊങ്ങി നിന്നു. ഒരു നിഗൂഢമായ ശബ്ദം അവനോട് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ടോ എന്നും മറ്റും ചോദിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ബോഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും അവൻ മരിച്ചെന്ന് ഡോക്ടർമാർ ഉറപ്പുവരുത്തുന്നതും കണ്ടു. അവിടെ നിന്ന് അവൻ തിരികെ വീട്ടിലേക്ക് പോയി. അവൻ്റെ നായ അവനരികെ നിന്ന് കുരയ്ക്കാൻ തുടങ്ങി. കാരണം അവർക്ക് ആത്മാക്കളെ കാണാമായിരുന്നു. ആ നിഗൂഢമായ ശബ്ദം രൂപം കൊള്ളും, എന്നാൽ അത് ക്ലിയർ അല്ലായിരുന്നു. അതിനാൽ അതാരാണെന്ന് ക്രിസിന് പറയാനായില്ല. ആ ശബ്ദം ക്രിസിനോട് താൻ മരിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ക്രിസ് ആനിയുടെ അടുത്തേക്ക് പോകും. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ അവൻ്റെ മക്കളുടെ ഫോട്ടോസ് നോക്കവേ അവന് പണ്ടത്തെ ചില കാര്യങ്ങൾ ഓർമ്മ വരും. അന്നൊരിക്കൽ അവർക്കുണ്ടായിരുന്ന കേറ്റി എന്ന ഡാൽമേഷ്യൻ നായ്ക്ക് രോഗം ബാധിച്ചപ്പോൾ അതിനെ ദയാവധം ചെയ്യേണ്ടതായി വന്നു. ഇത് മറിയെ വല്ലാതെ ദേഷ്യപ്പെടുത്തി. കാരണം ഇത് എങ്ങനെയാണ് ദയ ആകുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു. പിന്നെ ക്രിസ് മകനോട് അവനെ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് പറയുന്നതും അവൻ ഓർത്തു. ക്രിസിൻ്റെ ആത്മാവ് തൻ്റെ ഫ്യൂണറൽ നിശ്ചയിച്ചിരിക്കുന്ന പള്ളിയിലേക്ക് പോയി. ആനിയെ തൊടാൻ അവൻ ശ്രമിച്ചു. അവനെ കാണാനായില്ലെങ്കിലും അവളുടെ മുഖത്ത് ഒരു വിയേർഡ് സെൻസേഷൻ അനുഭവപ്പെടും. ശേഷം ക്രിസ് വീട്ടിലേക്ക് പോയി. തങ്ങളുടെ ഡബിൾ ഡി ആനിവേഴ്സറിക്ക് ആനി വരച്ച ചിത്രങ്ങൾ കാണാനായി. അവരാദ്യമായി കണ്ടുമുട്ടിയ സ്ഥലമായിരുന്നു ചിത്രത്തിൽ. ആനി ഡയറി എഴുതുന്നത് അവൻ ശ്രദ്ധിച്ചു. ആനിയുടെ തെറപ്പിസ്റ്റ് കൊടുത്ത മാർഗമായിരുന്നു ഇത്. എന്നാൽ അതും അവളെ സഹായിച്ചില്ല. ക്രിസ് അവളുടെ കൈ കൂട്ടി പിടിച്ച് പേന കൊണ്ട് ഇത് ക്രിസ്സാണ്, ഞാനിപ്പോഴും എവിടെ ഉണ്ട് എന്ന് സൂചിപ്പിച്ചു. പക്ഷേ ഇത് ആനിക്ക് ആങ്സൈറ്റി അറ്റാക്ക് മാത്രമാണ് കൊടുത്തത്. കാരണം ഇത് റിയൽ ആകാൻ സാധ്യത ഇല്ലാത്തതാണ്. ആനി സെമിത്തേരിയിലേക്ക് ക്രിസിനെ കാണാൻ പോയപ്പോൾ അവൻ അവളുടെ ഷോൾഡറിൽ തൊട്ട് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് അവളെ ഒച്ചവെപ്പിക്കുകയും തനിക്ക് സമനില തെറ്റുകയാണോ എന്ന് അവളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യും. അവൻ്റെ സാന്നിധ്യം ആനിയെ കൂടുതൽ വേദനിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ക്രിസ് അവൻ്റെ ആത്മാവിനെ ആനിയുടെ ജീവിതത്തിൽ നിന്ന് നീക്കുവാൻ തീരുമാനിച്ചു. അവൻ്റെ പേഴ്സണൽ സ്വർഗത്തിൽ നിന്ന് അവൻ ഉറക്കമുണർന്നു. ആനി വർഷ അവരുടെ സ്പെഷ്യൽ പ്ലേസിനെ പോലെയുള്ളൊരു സ്ഥലമായിരുന്നു അത്. കേറ്റിയും അവിടെ ഉണ്ടായിരുന്നു ആരോഗ്യത്തോടെ. ആ നിഗൂഢമായ ശബ്ദവും അവിടേക്ക് വരും. ഈ സമയം അതിനൊരു ശരിയായ രൂപമുണ്ടായിരുന്നു. 63 വയസ്സിൽ മരിച്ച ക്രിസിൻ്റെ മെൻറ്റർ ആൽബർട്ട് ലൂയിസ് ആയിരുന്നു അത്. പക്ഷേ ഇവിടെ അയാളെ കാണാൻ ചെറുപ്പമാണ്. ആൽബർട്ട് ക്രിസിനോട് പറയും, ഈ സ്ഥലം നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോളിലാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഇവിടെ ചേഞ്ചസ് വരുത്താൻ നമുക്ക് സാധിക്കും. വെള്ളത്തിന് മുകളിൽ നടക്കാൻ ശ്രമിച്ച ക്രിസ് മുങ്ങിപ്പോകുകയും ആൽബർട്ട് തൻ്റെ ബോഡി മൈൻഡിൻ്റെ വെറും ഒരു എക്സ്റ്റെൻഷൻ മാത്രമാണെന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ തിരികെ വെള്ളത്തിന് മുകളിൽ കൂടി നടക്കാൻ ക്രിസിന് സാധിക്കും. പുഴ കടന്ന് അവർ രണ്ടാളും ആനി പെയിൻറ് ചെയ്തിട്ടുള്ള അവരുടെ ഡ്രീം ഹൗസിലേക്ക് കയറി ചെന്നു.
കോഫി കുടിച്ചുകൊണ്ട് ആൽബർട്ട് ക്രിസ്റ്റിനോട് മുഴുവനായി മൈൻഡ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ആൽബർട്ട് സ്വയം അവരിരിക്കുന്ന സ്ഥലം മൈൻഡ് ഉപയോഗിച്ച് മാറ്റുന്നത് ക്രിസ്റ്റിന് കാണിച്ചു കൊടുത്തു. ഭൂമിയിൽ ആനി ക്രിസിന്റെ മെമ്മറിക്ക് വേണ്ടി പുതിയൊരു പെയിന്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ വരച്ച ഒരു മരം ക്രിസിന്റെ സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കൂടെ ആനിയും പൂക്കളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. ക്രിസ് അവളുടെ അടുത്തേക്ക് ഓടിയെത്തുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് മാഞ്ഞിരുന്നു. പിന്നീടാണ് അവൻ ശ്രദ്ധിക്കുന്നത്, ആ മരം അവൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ഞാൻ മരിച്ചതിനു ശേഷം വരച്ച പെയിന്റിംഗ് എങ്ങനെയാണ് എനിക്ക് കാണാനാവുന്നത് എന്ന് ക്രിസ് ആൽബർട്ടിനോട് ചോദിക്കും. ആൽബർട്ട് പറഞ്ഞത് ഈ കപ്പിൾ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടെന്നാണ്. കാരണം അവർ സോൾമേറ്റ്സ് ആണ്. ആ കപ്പിൾ മരണത്തിലും ഒന്നിക്കാനായി ശ്രമിക്കുകയാണ്. ആനിയുടെ ഡിപ്രഷൻ അവളെ ആ പെയിന്റിംഗ് നശിപ്പിക്കാനായി പ്രേരിപ്പിക്കും. കാരണം അത് അവളുടെ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരില്ല. സ്വർഗത്തിലുണ്ടായിരുന്ന ആ മരവും നശിക്കപ്പെടും. ക്രിസ് എപ്പോഴും ആനിയെ സ്വർഗത്തിൽ കണ്ടുകൊണ്ടിരുന്നു. എന്നാൽ അവൻ അവളുടെ അടുത്ത് എത്തുന്നതിന് മുൻപ് തന്നെ അവൾ മാഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ കരയ്ക്കടുത്ത് ക്രിസ് മരിയുടെ പാവക്കുട്ടിയെ കാണും. പണ്ട് അവൾക്ക് അസുഖമായിരുന്ന ദിവസം ഓർക്കും. അന്ന് അവൻ ജോലിക്ക് പോകാതെ മരിയെ ചെസ് കളിക്കാൻ പഠിപ്പിക്കുന്നത്. കേറ്റിയെ സ്വർഗത്തിൽ കണ്ടതിനാൽ തൻ്റെ മക്കളെയും കാണണമല്ലോ എന്നവൻ ഓർക്കും. അത്രമേൽ ആഗ്രഹിച്ചാൽ മാത്രമേ അവരെ കാണാൻ സാധിക്കൂ എന്ന് ആൽബർട്ട് ക്രിസിനോട് പറയും. ഒരു മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോഴേക്കും ആൽബർട്ട് പോയിരുന്നു. അവന് ആത്മാക്കൾക്ക് വഴി കാണിക്കണമായിരുന്നു. അതിനാൽ അവൻ ലിയോണ എന്ന സ്ത്രീയെ ക്രിസിന് കമ്പനിക്കായി അയക്കും. ലിയോണ അവനെ ആത്മാക്കൾ എൻജോയ് ചെയ്യുന്ന സിറ്റിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതേസമയം ആനി കുറ്റബോധത്തിൽ ജീവിക്കുകയാണ്. കാരണം അവൾ വിചാരിക്കുന്നത് ഗാലറിയിലേക്ക് പെയിന്റിംഗ് കൊണ്ടുവരാൻ നിന്നതിനാലാണ് ക്രിസ് മരിച്ചത് എന്നാണ്. ഇതേ കുറ്റബോധമാണ് തൻ്റെ മക്കൾ മരിച്ചപ്പോഴും ആനിക്ക് അനുഭവപ്പെട്ടത്. താൻ അവരെ സ്കൂളിൽ കൊണ്ടുവിടുമായിരുന്നുവെങ്കിൽ അവർക്കൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന തോന്നൽ. കുറച്ച് ആത്മാക്കൾ പുനർജന്മം എടുക്കാൻ തീരുമാനിക്കുന്നത് കണ്ട ശേഷം ക്രിസും ലിയോണയും കേറ്റിയും ഒരു ബോട്ടിൽ റൈഡിന് പോകും. അവിടെ വെച്ച് ക്രിസ് തൻ്റെ മക്കൾ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചതിനാൽ അവന് കൂടുതൽ വിഷമം അവൻ്റെ ഭാര്യയെ ഓർത്തിട്ടാണ് എന്ന് പറയും. തൻ്റെ മക്കളുടെ ഏതെങ്കിലും മെമ്മറി പങ്കുവയ്ക്കാനായി ലിയോണ ആവശ്യപ്പെടും. അവരൊരുമിച്ച് ചെസ് കളിക്കാറുള്ളതെല്ലാം ക്രിസ് അവളുമായി പങ്കുവയ്ക്കും. തൻ്റെ മകളുടെ മുറിയിൽ ഉണ്ടായിരുന്ന ഒരു ഡയറോമ അവൻ്റെ ഓർമ്മയിൽ വരും. പെട്ടെന്ന് അവരിരുന്ന സ്ഥലം അതേപോലെ ഷേപ്പ് ആവുന്നത് അവൻ അറിയും. ലിയോണ ക്രിസിനോട് ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ രൂപം ഇതായിരുന്നില്ല എന്നും, ഞാൻ ഈ രൂപം തിരഞ്ഞെടുത്തത് എൻ്റെ അച്ഛൻ ഇതുപോലെയുള്ള ഒരു ഫ്ലൈറ്റ് അറ്റൻഡിനെ കോംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു, വലുതാകുമ്പോൾ അതുപോലെയാകാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നവൾ പറയും. ക്രിസ് അങ്ങനെ അതവൻ്റെ മകളാണെന്ന് മനസ്സിലാക്കും. ഒരു ഹഗ്ഗിലൂടെ അവർ വീണ്ടും ഒന്നിച്ചു. ഇതേ സമയം ആനി എല്ലാം മറക്കാൻ കഷ്ടപ്പെടുകയാണ്. അവളുടെ തെറപ്പിസ്റ്റ് അവളെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. കാരണം പണ്ട് ചെയ്തതുപോലെ വീണ്ടും അവൾ സെൽഫ് ഹാം ചെയ്യാനുള്ള സാധ്യതകൾ കണ്ടുവന്നിരുന്നു. അവൾ ക്രിസ്റ്റിനോട് ഗുഡ് ബൈ എന്ന് ഡയറിയിൽ എഴുതി വെച്ചു. തിരിച്ചു സ്വർഗത്തിൽ ആൽബർട്ട് ക്രിസിനെ കാണുന്നു. ആനി മരിച്ചെന്ന ബാഡ് ന്യൂസ് ക്രിസിനോട് പറയുന്നു. ആനിക്ക് വേണ്ടി ക്രിസ് കരയുമെങ്കിലും അവൾക്കിനി കഷ്ടതകൾ അനുഭവിക്കേണ്ടല്ലോ എന്നും, അവർക്ക് വീണ്ടും ഒന്നിക്കാമല്ലോ എന്നും ഓർത്ത് അവൻ സമാധാനിക്കും. എന്നാൽ ഇത് സാധ്യമല്ലെന്ന് ആൽബർട്ട് പറയും. അവൾ ആത്മഹത്യ ചെയ്തതിനാൽ അവൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാവില്ല. അവൾ നരകത്തിലേക്കാണ് പോവുക. ഇത് ക്രിസിനെ ദേഷ്യപ്പെടുത്തും. അത് അവൻ്റെ സ്വർഗത്തിൽ ഇടിമിന്നലുകൾ ഉണ്ടാക്കും. അന്ന് ആ മരത്തിന് സംഭവിച്ചത് ക്രിസും ആനയുമായുള്ള സോൾമേറ്റ് കണക്ഷനാണെന്ന് ഓർത്തെടുത്ത ക്രിസ് അവളെ രക്ഷിക്കാനായി നരകത്തിൽ പോവുകയാണെന്ന് ആൽബർട്ടിനോട് പറയും. അവരുടെ ബോണ്ട് അവളെ കണ്ടുപിടിക്കാൻ സഹായിക്കുമെന്ന് ക്രിസ് വിശ്വസിച്ചു. ആൽബർട്ടുമായുള്ള വാക്കുതർക്കത്തിന് ശേഷം ആൽബർട്ട് സമ്മതിക്കുകയും ക്രിസിനെ അവിടെയുള്ള ട്രാക്കറിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. കാര്യങ്ങൾ എങ്ങനെയെല്ലാമാണെന്ന് ട്രാക്കർ ക്രിസിനോട് പറയും. ആനിയെ കണ്ടുപിടിക്കുന്നത് സാധ്യമാണ്, എന്നാൽ അവൾക്ക് നിന്നെ തിരിച്ചറിയണമെന്ന് വരില്ല. ഈ ട്രിപ്പ് അതിനു മാത്രം വർത്ത് ആണോ എന്ന് ക്രിസിനോട് തീരുമാനിക്കാൻ പറയും. അവൻ എന്തായാലും ട്രൈ ചെയ്യാൻ തന്നെ തീരുമാനിക്കും. അങ്ങനെ അവർ മൂന്നാളും നരകത്തിലെ കടൽ കടക്കാൻ ബോട്ടിൽ കയറി. ഒരു വലിയ കൊടുങ്കാറ്റ് ബോട്ടിനെ കുലുക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ശരിയായ ഡേഞ്ചർ വന്നത് വെള്ളത്തിലുള്ള അലയുന്ന ആത്മാക്കൾ ബോട്ട് മറിച്ചിട്ടപ്പോഴാണ്. വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ക്രിസ്റ്റിനും അവൻ്റെയും ആനിയുടെയും ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരും. ഈ സമയം ഇയാനെയും അവൻ്റെ ഫ്യൂച്ചറിനെയും കുറിച്ച് വഴക്കിടുന്നതാണ്. കാരണം ക്രിസ് ഇയാനെ സ്കൂളിൽ ബെസ്റ്റ് ആവാനായി പ്രഷർ ചെയ്യുമായിരുന്നു. ഇത് ഇയാനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൻ സ്കൂളിൻ്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് ക്രിസ്റ്റിനോട് കംപ്ലയിൻ ചെയ്യുന്ന മെമ്മറി.
അവന് അവൻ്റെ കൂട്ടുകാരെ നഷ്ടപ്പെടുത്തണ്ടായിരുന്നു. ഒടുവിൽ തിരമാലകൾ അവരെ നരകത്തിൻ്റെ കരയ്ക്കടുപ്പിക്കുന്നു. നരകത്തിലുള്ള ഗേറ്റ് കടന്ന അവർ കണ്ടത് മരുഭൂമി പോലെയുള്ള സ്ഥലത്ത് ഒരുപാട് തകർന്നു കിടക്കുന്ന കപ്പലുകളാണ്. അവർക്ക് ആനിയെ കണ്ടെത്താൻ ബുദ്ധിമുട്ട് തോന്നി. കാരണം ക്രിസ് ഇയാനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൻ അച്ഛനോട്, ഞാൻ അച്ഛനെ പോലെയല്ല, എനിക്ക് സ്കൂൾ ബുദ്ധിമുട്ടാണ്, എന്നും ഞാൻ ഉറങ്ങാൻ പോകുന്നത് പേടിച്ചിട്ടാണ് എന്ന് പറഞ്ഞിരുന്നു. ക്രിസ് അവനോട്, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, എനിക്ക് നരകത്തിലൂടെ പോകേണ്ടി വന്നാൽ കൂടി എൻ്റെ അരികെ വേണ്ടത് നിന്നെയാണെന്ന് പറയൂ. കുട്ടികളുടെ ഫ്യൂണറൽ സമയത്ത് ക്രിസ് പറഞ്ഞ സ്പീച്ച് ഇയാൻ ജീവിച്ചിരുന്നെങ്കിൽ അവൻ ആരാകുമായിരുന്നു എന്നാണ്. ബ്രേവും റെസ്പെക്റ്റ്ഫുള്ളും ലോയലുമായുള്ള ഒരു പയ്യൻ. ഓർമ്മകളിൽ നിന്ന് പുറത്തു വന്ന ക്രിസ് കണ്ടത് അലഞ്ഞു നടക്കുന്ന ആത്മാക്കളെ ആൽബർട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ക്രിസ് അവനെ ഇയാൻ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അത് തടയും. ഒരു ഹഗിൽ, നീ തന്നെയാണ് എനിക്ക് നരകത്തിൽ പോകേണ്ടി വന്നാലും എൻ്റെ കൂടെ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ഒന്നിക്കും. അവരുടെ മൊമെന്റ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ട്രാക്കർ ഇയാൻ ക്രിസിന് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നു എന്ന് സൂചിപ്പിക്കും. ആനിയെ കണ്ടെത്തണമെങ്കിൽ അവൻ ആനിയെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നു. എന്നാൽ ക്രിസിന് ഇയാനെ വിട്ടിട്ട് വരാൻ സമ്മതമല്ലായിരുന്നു. എന്നാൽ ഇയാൻ ക്രിസിനോട്, ഞാൻ ആൽബർട്ടിൻ്റെ ഫോം എടുക്കാൻ കാരണം അച്ഛൻ ആൽബർട്ട് പറയുന്നത് മാത്രമേ അനുസരിക്കാറുള്ളൂ, എന്നാൽ ഇത്തവണ ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് ഇയാൻ ആവശ്യപ്പെടും. ക്രിസ് ഒറ്റയ്ക്ക് പോകണമെന്നും ആനിയെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തരുതെന്നും, മക്കൾ മരിച്ചപ്പോൾ ആനിയെ ക്രിസ് എങ്ങനെയാണോ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നും ഇയാൻ ക്രിസിനോട് പറയും. ട്രാക്കർ ക്രിസിനെ നരകത്തിലേക്കുള്ള എലവേറ്ററിൽ കൂട്ടിക്കൊണ്ടുപോയി. ഈ സമയം അവൻ ഇയാൻ പറഞ്ഞത് ഓർക്കും. മക്കൾ മരിച്ചപ്പോൾ ആനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. അവളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. ആ സമയത്ത് അവൾ ക്രിസിനോട് ഡിവോഴ്സിനായി ആവശ്യപ്പെട്ടു. കാരണം ഈ നിലയിൽ അവർക്ക് ഒന്നിച്ച് ജീവിക്കാനാവില്ല എന്നവൾ വിചാരിച്ചു. അവനുണ്ടായിരുന്ന എലവേറ്റർ ഒടുവിൽ ഒരു പ്രൈവറ്റ് ഡെക്കിൽ എത്തി. അവിടെ ഒരുപാട് മുഖങ്ങൾ അവരുടെ ലവ്ഡ് വൺസിനെ വിളിച്ചുകൊണ്ട് കരയുകയാണ്. ആനിയെ കണ്ടെത്തിയ ക്രിസ് അവളുടെ അടുത്തേക്ക് ഓടി. എന്നാൽ അവിടെ ഒരു കുഴി ഉണ്ടാവുകയും അവൻ അതിലെ പുഴയിലേക്ക് വീഴുകയും ചെയ്യും. ആനിയെക്കുറിച്ചുള്ള ചിന്ത അവനെ അവളുള്ള സ്ഥലത്തേക്ക് നയിക്കാൻ സഹായിക്കും, അവളുടെ ഡ്രീം ഹൗസ്. എന്നാൽ അത് ഇരുണ്ടതും പേടിപ്പെടുത്തുന്ന തരത്തിലും ഉള്ളതായിരുന്നു. ഇത് അവളിലെ കുറ്റബോധം ഉണ്ടാക്കുന്ന വെറും ഒരു ഇല്യൂഷനാണെന്നും, ട്രാക്കർ സത്യത്തിൽ ആൽബർട്ട് ആണെന്നും, അവൻ വേറെ രൂപം കൈക്കൊണ്ടതാണെന്നും, ആനിയെ തിരികെ കൊണ്ടുവരാൻ ക്രിസിന് വെറും 3 മിനിറ്റുകൾ മാത്രമാണ് ഉള്ളതെന്നും ട്രാക്കർ ക്രിസിനോട് പറയും. ക്രിസ് വീട്ടിലേക്ക് കയറി ചെല്ലും. എന്നാൽ ആനിക്ക് അവനെ തിരിച്ചറിയാനായില്ല. അതുകൊണ്ട് അവൻ അവളുടെ പെയിൻറ്റിങ്സിൻ്റെ ആരാധകനാണെന്ന് കള്ളം പറയും. ആനി തൻ്റെ പെയിൻറ്റിങ്ങുകൾ കാണാതായപ്പോൾ പെട്ടെന്ന് പേടിക്കാൻ തുടങ്ങി. ആനിയുടെ ശ്രദ്ധ മാറ്റാൻ ക്രിസ് അവൻ്റെ മരിച്ചുപോയ ഭാര്യയെക്കുറിച്ച് ആനിയോട് പറയും. അവർക്ക് എങ്ങനെയാണ് ഡബിൾ ഡി ആനിവേഴ്സറി ഉണ്ടായത് എന്ന്. വർഷങ്ങൾക്ക് മുന്നേ ക്രിസ് ആനിയെ മെൻ്റൽ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ പോയ സമയം അവൻ അവളോട്, അവൻ പോവുകയാണെന്നും അവൻ്റെ സാന്നിധ്യം ആനിയെ സഹായിക്കുന്നില്ല എന്നും, അവളെ ഈ നിലയിൽ കാണുന്നത് അവന് സഹിക്കുന്നില്ല എന്നുമാണ് അവൻ പറഞ്ഞത്. ആ ദിവസമാണ് അവരുടെ ഡബിൾ ഡി ഡേ. കാരണം അവർക്ക് ഡിവോഴ്സിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കണമായിരുന്നു. ക്രിസ് അന്ന് മനസ്സിലാക്കിയത് അവരുടെ പ്രശ്നത്തിൻ്റെ ഭാഗം അവനായിരുന്നു എന്നാണ്. അവൻ്റെ സാന്നിധ്യം അവളെ അവൾക്കുണ്ടായ ട്രോമകൾ ഓർമ്മിപ്പിച്ചതുകൊണ്ടല്ല, അവന് അവളുടെ കൂടെ അവൾ അനുഭവിക്കുന്ന ഇരുണ്ട സ്ഥലത്ത് നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ക്രിസിൻ്റെ പുതിയ ആറ്റിറ്റ്യൂഡിൽ കംഫർട്ട് തോന്നിയ ആനി തിരിച്ചു വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. ആനി ഇതൊരു ടച്ചിങ് സ്റ്റോറിയാണെന്ന് കരുതി. അവൾക്ക് അവളുടെ ഫാമിലിയെ കാണണമെന്ന് തോന്നി. ക്രിസ് ആനിയുടെ കണ്ണുകൾ അടയ്ക്കാൻ പറഞ്ഞുകൊണ്ട് ആനിയുടെ മെമ്മറിയിൽ പോയി അവളുടെ വെഡിംഗ് ഡേ അവളെ ഓർമ്മിപ്പിക്കും. അവൻ റിയൽ ആണെന്ന് അവളോട് പറയും. പെട്ടെന്ന് കണ്ണു തുറന്ന ആനി ക്രിസിനെ കണ്ട് പേടിക്കും. അവളുടെ മൈൻഡ് അവളെ കളിപ്പിക്കുകയാണെന്ന് അവൾ തെറ്റിദ്ധരിക്കും. ക്രിസിനിപ്പോൾ ഒരുപാട് സമയമില്ല. പോകുന്നതിന് മുൻപായി അവൻ കുറച്ച് അവസാന വാക്കുകൾ പറയും. എനിക്ക് നിനക്ക് തരാൻ കഴിയാതെ പോയതിനെല്ലാം മാപ്പ്, ഞാൻ നിന്നെ പരാജയപ്പെടുത്തിയതിനും മാപ്പ്, എനിക്ക് വേണ്ടി ചെയ്തതിനെല്ലാം നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ് ആൽബർട്ടിനടുത്ത് ചെന്ന് അവനോട് തിരികെ പോയിക്കൊള്ളാൻ ആവശ്യപ്പെടും. തിരികെ ചെന്ന് അവൻ്റെ കുട്ടികളോട് അവൻ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും, അമ്മയെ തനിച്ചാക്കി അവന് വരാൻ കഴിയില്ലെന്നും പറയാൻ പറയും. ക്രിസ് തിരികെ വീട്ടിലേക്ക് കയറി ചെന്ന് ആനിയോട്, നീ കുറ്റബോധപ്പെടേണ്ട ആവശ്യമില്ലെന്നും, ഞാൻ നിനക്ക് ക്ഷമിച്ചു തന്നിരിക്കുന്നുവെന്നും, ആനി പഴയതുപോലെയാകാനായി നിത്യമായി ഞാൻ നരകത്തിൽ ജീവിക്കണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാണെന്ന് ആനിയോട് പറയും. ഇത് കേട്ട ആനി ആരോഗ്യവതിയാവുകയും
അവൾക്ക് പഴയതെല്ലാം ഓർമ്മ വരികയും അവളുടെ ഇരുട്ട് നിറഞ്ഞ ബോധം ക്രിസിലേക്ക് പോവുകയും ചെയ്യും. ആനി സ്വർഗത്തിലേക്ക് ഉയരാൻ തുടങ്ങി. എന്നാൽ ക്രിസിനെ വിട്ടുപോകാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൾ അവനെ വിളിച്ചുകൊണ്ട് വിട്ടുകൊടുക്കരുതെന്ന് ഓർമ്മപ്പെടുത്തു. തിരികെ പുഴയിലേക്ക് പോയ ക്രിസ് അവൻ്റെ ജീവിതം അവൻ്റെ കൺമുന്നിൽ മിന്നിമറിയുന്നത് കണ്ടു. പിന്നീട് ക്രിസ് കണ്ണുകൾ തുറന്നത് അവൻ്റെ പേഴ്സണൽ സ്വർഗത്തിലായിരുന്നു. ആനിയും ആൽബർട്ടും കേറ്റിയും തൻ്റെ മക്കളുമുള്ള അവൻ്റെ പേഴ്സണൽ സ്വർഗത്തിലേക്ക്. കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ ആ ഫാമിലി പങ്കുവച്ചു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ഒരു പുനർജന്മം എടുത്താലോ എന്ന് ക്രിസ് ആനിയോട് ചോദിക്കും. അവൾ അതിന് സമ്മതിക്കില്ല. എന്നാൽ ക്രിസ് ആനിയോട് തങ്ങളുടെ മക്കൾ അത് ആഗ്രഹിക്കുന്നു എന്ന് പറയും. അവർ എന്തായാലും കണ്ടുമുട്ടുമെന്നും കാരണം അവർ സോൾമേറ്റ്സ് ആണെന്നും ക്രിസ് ആനിയോട് പറയും. അവർ കിസ് ചെയ്തതിനു ശേഷം റിയൽ വേൾഡിൽ അസാധാരണമായ ഒരു കാര്യം സംഭവിക്കുന്നു. ഒരു ചെറിയ പയ്യന്റെ കളിവഞ്ചി ഒരു ചെറിയ പെൺകുട്ടിയുടെ കളിവഞ്ചിയിൽ പോയി ഇടിക്കുന്നു. ആ കുട്ടി അവനുമായി തൻ്റെ സാൻഡ്വിച്ച് ഷെയർ ചെയ്യാൻ തീരുമാനിക്കുന്നു.